ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് June 23, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാൾ, ഫീസ്റ്റ് ഓഫ് കോർപ്പസ് ക്രിസ്തി. കർത്താവിൻ്റെ തിരുശരീരത്തെ ധ്യാനിക്കാൻ വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന ഈ ദിവസം നമുക്ക് വ്യക്തമായിട്ടും അറിയാം. പെസഹ വ്യാഴാഴ്ച നാം ധ്യാനിക്കാനായി തിരുസഭ നമ്മളോട് ആവശ്യപ്പെടുന്ന മൂന്ന് കാര്യങ്ങൾ, അതിലൊന്ന് പരസ്നേഹം എന്ന് പറയപ്പെടുന്ന കർത്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന, മറ്റൊന്ന് പൗരോഹിത്യ കൂദാശയുടെ സ്ഥാപക ദിവസം, മൂന്നാമത്തേത് ദിവ്യകാരുണ്യം നമുക്ക് നൽകി എന്ന് പറയപ്പെടുന്നതിൻ്റെ ഓർമ്മ. ഇപ്പം ഈ മൂന്ന് കാര്യങ്ങളെ ധ്യാനിക്കാൻ പെസഹ വ്യാഴാഴ്ച ഉണ്ടെങ്കിൽ പോലും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈശോനാഥൻ വാഴ്ത്തപ്പെട്ട ജൂലിയാന വഴി കുറേ സന്ദേശങ്ങൾ തിരുസഭയിലേക്ക് നൽകുകയുണ്ടായി. ബെൽജിയത്തിലെ അഗസ്റ്റീനിയൻ സന്യാസിനിയായിരുന്ന വാഴ്ത്തപ്പെട്ട ജൂലിയാനയ്ക്ക് ഏതാണ്ട് 16 വയസ്സ് മുതൽ ഈശോനാഥനുമായുള്ള ആ വലിയ ബന്ധം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈശോനാഥൻ വാഴ്ത്തപ്പെട്ട ജൂലിയാനയോട് ഇപ്രകാരം പറയുകയുണ്ടായി, എൻ്റെ തിരുശരീരമാകുന്ന ദിവ്യകാരുണ്യം ധ്യാനിക്കാൻ വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന പെസഹ വ്യാഴാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ പോലും എൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന ആ ദിവസങ്ങളിൽ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാളായി ആചരിക്കുവാനും ആഘോഷിക്കുവാനും ഉള്ള സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് അതിനുവേണ്ടി ഒരു പ്രത്യേകമായ തിരുനാൾ സജ്ജീകരിക്കേണ്ടതായിട്ടുണ്ട്. പെന്തക്കോസ്താ കഴിഞ്ഞു വരുന്ന 12-ാമത്തെ ദിവസം, ഒരു ഞായറാഴ്ച, പെന്തക്കോസ്താ കഴിഞ്ഞ് വീണ്ടും ഒരു ഞായറാഴ്ച കൂടി കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ചയിലാണ് ആ ദിവ്യകാരുണ്യ തിരുനാൾ ആചരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ആ സൗകര്യപ്രദമായ രീതിയിൽ ആ വ്യാഴാഴ്ച കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച നമുക്ക് തിരുനാൾ ആചരിക്കുവാനായിട്ട് സഭ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. ഏതാണ്ട് 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ പുണ്യവതിയുടെ, ഈ വാഴ്ത്തപ്പെട്ട ജൂനിയാനയുടെ നിർദ്ദേശങ്ങൾ സഭ അതേപടി എടുത്തില്ല. വിശുദ്ധ ഫൗസ്റ്റിനായാലും വഴി ഈശോ നൽകിയ കരുണയുടെ സന്ദേശങ്ങൾ തടഞ്ഞു വെച്ച പോലെ തന്നെ 20 വർഷത്തോളം ഈ സന്ദേശങ്ങൾ തടഞ്ഞു വയ്ക്കപ്പെടുകയും പിന്നീട് ഇതിലെ സത്യാവസ്ഥയും ദൈവിക ഇടപെടലും തിരിച്ചറിഞ്ഞ് ഉർബൻ 4-ാമൻ പാപ്പ ഈ തിരുനാൾ ആചരിക്കുവാനായിട്ട് സഭയോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. 1244 അതൊരു പ്രാദേശിക തിരുനാളായി ആചരിച്ചുവെങ്കിലും 1246 ഇത് സാർവത്രിക സഭയുടെ തിരുനാളായി ഉർബൻ 4-ാമൻ പാപ്പ പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെയാണ് നമുക്ക് ഈ തിരുനാൾ ലഭിച്ചിരിക്കുന്നത്. എന്തിനാണ് ഈ തിരുനാൾ ആചരിക്കുന്നത്? അത് ഈശോനാഥൻ വളരെ വ്യക്തമായിട്ട് വാഴ്ത്തപ്പെട്ട ജൂലിയാനയോട് പറയുകയുണ്ടായി. മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ദിവ്യകാരുണ്യത്തിലുള്ള വിശ്വാസം ദൈവജനത്തിന് കുറയുന്നു, ആ വിശ്വാസം വീണ്ടും പ്രോജ്വലിപ്പിക്കുക. രണ്ടാമത്തേത്, ദിവ്യകാരുണ്യം എന്തെന്ന് അറിയാത്ത അനേകർ ഈ ഭൂമിയിൽ നിന്ന് ജീവിക്കുന്നുണ്ട്, അവർക്ക് ദിവ്യകാരുണ്യം എന്തെന്ന് ബോധ്യപ്പെടുത്തി നൽകുക. മൂന്നാമത്തേത്, ദിവ്യകാരുണ്യത്തോട് വേണ്ടത്ര ഭക്തിയിലും ബഹുമാനത്തിലും ആയിരിക്കാതെ നിന്ന അപമാനങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് യേശുനാഥൻ്റെ ശരീരത്തിനെതിരായി പാപം ചെയ്യുന്ന അനേകരുടെ പാപത്തിന് പരിഹാരം ചെയ്യുക. ഇങ്ങനെ ഈ മൂന്ന് ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് എല്ലാ വർഷവും ദിവ്യകാരുണ്യ തിരുനാൾ ആചരിക്കണമെന്ന് യേശുനാഥൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ഈ തിരുനാൾ ആചരിക്കുകയാണ്. ഇനി ഈ തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, വിശ്വാസം ഉണ്ടായിരിക്കുക. ഒന്നാമതായിട്ട് ആ വിശ്വാസി, നമ്മൾ ഓരോരുത്തരും വിശ്വാസികളാണ്, ദിവ്യകാരുണ്യത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കുക. രണ്ടാമത്തേത്, ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പരമാവധി ആളുകളെ അറിയിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തേത്, ഇതിനെ പരിഹാരം ചെയ്യുക. അപ്പോൾ വിശ്വാസം ഉണ്ടായിരിക്കുക എന്ന് പറയപ്പെടുന്ന ഒന്നാമത്തെ കാര്യം എനിക്ക് ചിന്തിക്കുകയാണ്. ഏറ്റവും സുന്ദരമായ ഒരു ചിന്ത ഇതിനു വേണ്ടി ഉപകരിക്കുന്നത് അഭിവന്യ ബോസ്കോ പുത്തൂർ പിതാവ് ശാന്തിമോൻ ജേക്കബ് എന്ന് പറയപ്പെടുന്ന എഴുത്തുകാരൻ എഴുതിയ എൻ്റെ ഓർമ്മയ്ക്കായി എന്ന് പറയപ്പെടുന്ന ഏതാണ്ട് 100-ഓളം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകത്തിൻ്റെ ആമുഖം അവതാരിക എഴുതിയിരിക്കുന്നത് ബോസ്കോ പുത്തൂർ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ അവതാരികയ്ക്കകത്ത് ഏതാണ്ട് 3-ാമത്തെയോ 4-ാമത്തെ ഖണ്ഡിക എത്തുമ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നൊരു സംഭവമുണ്ട്. സിസ്റ്റർ ആനി തയ്യലിൻ്റെ പ്രസംഗത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് ആ ഭാഗം. പ്രസംഗം ഇങ്ങനെയാണ്. ആനി തയ്യൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവ്യകാരുണ്യത്തെക്കുറിച്ച്. പെട്ടെന്ന് ഇദ്ദേഹം ഒരു 100 രൂപ നോട്ട് എടുത്ത് കയ്യിൽ പിടിക്കുന്നു. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, ഈ നോട്ടിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഐ പ്രോമിസ് ടു പേ ദ ബെയറർ ദ സം ഓഫ് 100 rupees. ഈ
ഈ 100 രൂപ നോട്ടിൻ്റെ കടലാസുമായി വരുന്നവൻ 100 രൂപയുടെ മൂല്യം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്ന് എഴുതിയിട്ട് റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ ഒപ്പുവച്ചിരിക്കുന്ന ഈ വാക്യത്തിന് ഈ വെറുമൊരു കടലാസ് കഷ്ണത്തെ ഇത്രയും മൂല്യം 100 രൂപയുടെ മൂല്യമുള്ളതാക്കി തീർക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് സത്യം. റിസർവ് ബാങ്ക് ഗവർണേഴ്സ് നമുക്കറിയാം 25-ാമത്തെ റിസർവ് ബാങ്ക് ഗവർണറായ ശക്തികാന്ത് ദാസാണ് ഇപ്പോൾ നോട്ടിൽ ഒപ്പുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏത് കാലഘട്ടത്തിലും മാറി മാറി വരുന്ന റിസർവ് ബാങ്ക് ഗവർണേഴ്സ് 25-ാമത്തെ ഗവർണറാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്കറിയാം ഓരോ കാലഘട്ടത്തിലും അത് മാറിക്കൊണ്ടിരിക്കുക. എന്നാൽ പോലും ഈ ഗവർണർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അധികാരത്തിൻ്റെ പേരിൽ അദ്ദേഹം വയ്ക്കുന്ന ഒപ്പിൻ്റെ ബലം ഈ വെറുമൊരു കടലാസ് കഷ്ണത്തെ ഏറ്റവും മൂല്യമുള്ളതാക്കി തീർക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും മൂല്യമുള്ളതായ ഈ കടലാസ് കഷ്ണം അതിൻ്റെ മൂല്യം മനസ്സിലാക്കുന്നതിന് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. ഒരു കുട്ടി ഈ കടലാസ് കഷ്ണം 100 രൂപയാണെന്ന് തിരിച്ചറിയാതെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ കയ്യിൽ അത് കൊടുക്കുകയാണെങ്കിൽ, കുട്ടി സ്വാഭാവികമായും അത് വായിൽ വയ്ക്കുകയോ കീറിക്കളയോ ചെയ്യും. അതാണ് കുട്ടിക്ക് അതിൻ്റെ മൂല്യം അറിഞ്ഞുകൂടുക. അതുപോലെ തന്നെയാണ് ദിവ്യകാരുണ്യവും. യേശുനാഥൻ തൻ്റെ രക്തം തിരുരക്തം കൊണ്ട് ഒപ്പുവച്ചിരിക്കുന്ന ദിവ്യകാരുണ്യം അതിൻ്റെ മൂല്യം മനസ്സിലാക്കുന്ന, ആ ഒപ്പിൻ്റെ വില മനസ്സിലാക്കുന്ന, യേശുവിൻ്റെ അധികാരം മനസ്സിലാക്കുന്ന ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ദിവ്യകാരുണ്യത്തിന് അതിൻ്റെതായ മൂല്യമുണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് സാധാരണ കടലാസ് കഷ്ണം എന്ന് പറഞ്ഞ പോലെ സാധാരണ ഒരു അപ്പത്തുണ്ട് മാത്രമായിട്ട് അത് മാറുന്നു. അപ്പോൾ ദിവ്യകാരുണ്യം യേശുനാഥൻ ഒപ്പുവെച്ച് നൽകിയ വലിയൊരു വിശ്വാസ രഹസ്യമാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുന്നവന് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ വീണ്ടും കാണുന്നൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ദിവ്യകാരുണ്യം ഉൾപ്പെടെ എല്ലാ കുദാശകൾക്കും വേണ്ട അടിസ്ഥാനപരമായ 3 കാര്യങ്ങളുണ്ട്. ഒരു കുദാശ സ്വീകരിക്കുമ്പോൾ, ആ കുദാശ സ്വീകരിക്കാനായി പോകുന്ന വ്യക്തി ഈ 3 കാര്യങ്ങൾ പാലിക്കുകയാണെങ്കിൽ മാത്രമേ കുദാശയുടെ പൂർണ്ണമായ അനുഗ്രഹം അയാൾക്ക് പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത്തേത് ബോധ്യം. ഇത് യേശുനാഥൻ്റെ ശരീരമാണെന്ന ബോധ്യം. വിവാഹം കുദാശ സ്വീകരിക്കാൻ പോകുന്നവൻ ഇത് കൃഷ്ണനാഥൻ നൽകുന്ന ഒരു പുതിയ ജീവിതമാണെന്ന ബോധ്യം. തിരുപ്പട്ടം അല്ലെങ്കിൽ ജ്ഞാനസ്നാനം ഉൾപ്പെടെ കുദാശകൾ, ഏത് കുദാശയാണെങ്കിലും നമുക്ക് ആ ബോധ്യം ജ്ഞാനസ്നാനത്തിൽ അത് തലോട്ടപ്പിനും തലോട്ടമ്മയും ആ ബോധ്യത്തിൽ വരിക എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇപ്പം ഏത് കുദാശയ്ക്കും ആ ബോധ്യം വേണം. രണ്ടാമത്തേത് ആഗ്രഹം വേണം. ഈ കുദാശയിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് ലഭിക്കാനിരിക്കുന്ന വലിയ അനുഗ്രഹത്തെ ഞാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹത്തോടു കൂടി വേണം ഒരു കുദാശ സ്വീകരിക്കാണ്ട്. മൂന്നാമത്തേത് യോഗ്യത വേണം. യോഗ്യത ഇല്ലാതെ കുദാശ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ കുമ്പസാര വന്ന കുദാശയ്ക്ക് മാത്രമേ ഉള്ളൂ വിശുദ്ധി, ഒരു യോഗ്യത അല്ലാത്തത്. കുമ്പസാരം വന്ന കുദാശയ്ക്ക് അനുതാപമാണ് യോഗ്യത, ബാക്കി എല്ലാ കുദാശകൾക്കും വിശുദ്ധിയാണ് യോഗ്യത. വിശുദ്ധിയോടുകൂടി കുദാശ സ്വീകരിക്കാവുന്നത്. അപ്പോൾ 3 കാര്യങ്ങളാണ് പറയുന്നത്. 1, അറിവ്, ബോധ്യം. അതായത് ഈ ദിവ്യകാരുണ്യം എന്ന് പറയപ്പെടുന്നത് കൃത്യമായിട്ടും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന യേശുനാഥനാണെന്ന ബോധ്യത്തിലേക്ക് വളരാൻ സാധിക്കുക. ലാഞ്ചിയാനോയിൽ നടന്ന ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതം, 700 AD നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ വലിയൊരു പ്രത്യേകത ഇതാണ്. ആ ദിവ്യകാരുണ്യം തിരുപോസ്തി ദിവ്യകാരുണ്യമായി മാറി, മാംസമായി മാറി. അത് പരിശോധന വിധേയമാക്കുമ്പോൾ മനസ്സിലാക്കുന്നൊരു വസ്തുത, ഇത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കഷ്ണം മുറിച്ചെടുത്തതാണ്. അപ്പം തിരുഹൃദയമാണ്, തിരുശരീരമല്ല, തിരുഹൃദയമാണ് ഈശോ നമുക്ക് നൽകുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ വലിയ ആ ഒരു ബോധ്യത്തോടു കൂടി നമുക്കിത് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇത് തിരുഹൃദയമാണ് ഞാൻ സ്വീകരിക്കുന്നത് എന്ന ബോധ്യത്തിൽ ദിവ്യാരുണ്യം സ്വീകരിക്കും. അതാണ് ബോധ്യം. നമ്മൾ കാണുന്നു എന്താണ് ആഗ്രഹം. എൻ്റെ യേശുനാഥൻ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹത്തിനാണോ ഞാൻ ദിവ്യാരുണ്യം സ്വീകരിക്കുന്നത്? അതാണ് രണ്ടാമത്തെ യോഗ്യത. മൂന്നാമത്തെ യോഗ്യത എന്ന് പറയപ്പെടുന്നത് ശുദ്ധതയാണ്. എൻ്റെ യോഗ്യത, ബോധ്യം അല്ലെങ്കിൽ അറിവ്, ആഗ്രഹം, യോഗ്യത, അതായത് ശുദ്ധത. ആ ശുദ്ധതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, 1 കൊരിന്തോസ് 11:27 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ആരെങ്കിലും അയോഗ്യതയോടുകൂടി എൻ്റെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. 27-ാമത്തെ വാക്യം. 28-ാമത്തെ വാക്യം പറയുന്നിങ്ങനെയാണ്, അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം മാത്രം അത് ഭക്ഷിക്കട്ടെ. 29-ാമത്തെ വാക്യം പറയുന്നിങ്ങനെയാണ്, വിവേചിച്ചറിയാതെ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ അവൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഏറ്റുവാകുന്നത് എന്ന് ഓർക്കുക.
മുപ്പതാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളിൽ പലരും രോഗികളായതിനും പലരും മരിച്ചുപോയതിൻ്റെയും കാരണം ഇതാണ്. അപ്പോൾ അയോഗ്യതയോടുകൂടി ദിവ്യാണ്ടി ഭക്ഷിക്കാൻ പാടില്ല എന്ന് വ്യക്തമായിട്ടും തിരുവചനം നമുക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മളെല്ലാം മനുഷ്യരാണ്, ബലഹീനരാണ്, പാപികളാണ്. പക്ഷെ പാപാവസ്ഥയിൽ ദിവ്യാണ്ടി സ്വീകരിക്കാൻ നമ്മൾ ശ്രമിക്കാതിരിക്കുക, കുമ്പസാരിച്ചിട്ട് കുർബാന സ്വീകരിക്കുക എന്ന് പറയപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ പൂർണ്ണമായും ഈശ്വനാഥൻ്റെ തിരുഹൃദയമാണെന്ന ബോധ്യം, ഈശ്വനാഥൻ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന ആഗ്രഹം, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയപ്പെടുന്നത്, ആഗ്രഹം. പിന്നെ ഈശ്വനാഥനെ സ്വീകരിക്കാൻ എനിക്ക് വിശുദ്ധിയുണ്ടെന്നുള്ള ആ യോഗ്യത, ഇത് മൂന്നുമുണ്ടെങ്കിൽ മാത്രമേ കുർബാനയുടെ പൂർണ്ണമായ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. വളരെ ചുരുക്കി നമുക്ക് അഞ്ച് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒന്നാമത്തെ അനുഗ്രഹം സ്നേഹം, രണ്ടാമത്തെ അനുഗ്രഹം സമാധാനം, മൂന്നാമത്തെ അനുഗ്രഹം സന്തോഷം, നാല് സംതൃപ്തി, അഞ്ച് സമൃദ്ധി. സ്നേഹം, സമാധാനം, സന്തോഷം, സംതൃപ്തി, സമൃദ്ധി എന്നീ അഞ്ച് അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് വിശുദ്ധമായിട്ട് മുമ്പൊരിക്കൽ കണ്ടിട്ടുള്ളതാണ്, അതിലേക്ക് നമ്മൾ വിശുദ്ധമായിട്ട് കടക്കുന്നില്ല. എങ്കിലും കർത്താവീശോയുടെ സ്നേഹം എനിക്ക് കിട്ടും, അതാണ് ദിവ്യകാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. രണ്ടാമത്തേത് ഉള്ളു, ആ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ ഉള്ളു നിറച്ച് സമാധാനം കർത്താവ് തരുന്നുണ്ട്, അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അനുഗ്രഹം. മൂന്നാമത്തേത് ആ എൻ്റെ സന്തോഷം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു അത് നിങ്ങളിൽ പൂർണ്ണമാകാൻ വേണ്ടിയാണെന്ന് കർത്താവ് പറയുക. അപ്പോൾ ഈശ്വരനാഥനെ സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം, അത് മറ്റൊന്നിനും നൽകാൻ പറ്റാത്ത ആനന്ദം ഈശോ നമുക്ക് നൽകുന്നുണ്ട്. സംതൃപ്തി, എനിക്കിനി ഒരിക്കലും വിശക്കുകയില്ല, എനിക്കിനി ഒരിക്കലും ദാഹിക്കില്ല എന്ന് ഉറപ്പ് നൽകുന്ന യോഹന്നാൻ 6:35 നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ സംതൃപ്തി നമുക്ക് കർത്താവ് വരുന്നുണ്ട്. ഈ സംതൃപ്തിയിലായിരിക്കുന്നതുകൊണ്ട് തന്നെ മറ്റ് പലതും ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളതാണ് സത്യം. ആ ദിവ്യാനത്തിൻ്റെ സംതൃപ്തി നമ്മൾ ആസ്വദിക്കാതെ പോകുന്നുണ്ടാണ്, മറ്റു പല ദാഹങ്ങളുടെയും വിശപ്പുകളുടെയും പുറകെ വീണ്ടും ഓടേണ്ടി വരുന്നതെന്നുള്ളൊരു ഒരു പ്രധാനപ്പെട്ട സത്യം. അഞ്ചാമത്തെ നമുക്ക് കാണാൻ സാധിക്കും സമൃദ്ധി, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. യോഹന്നാൻ 10:10 പത്താം വാക്യം, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയാണ്. സമൃദ്ധി ദൈവം തരുന്നു. അപ്പോൾ സ്നേഹം, സമാധാനം, സന്തോഷം, സംതൃപ്തി, സമൃദ്ധി എന്നീ അനുഗ്രഹങ്ങൾ കർത്താവ് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് ഒരു ധാരണം കേട്ടിട്ടുണ്ട്. നമ്മളെ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതങ്ങളിലൊന്നാണ് കഴുത മുട്ടുകുത്തി ദിവ്യകാരുണ്യത്തെ ആരാധിക്കുന്ന പാതുവായ അന്തോനീസിൻ്റെ അനുഗ്രഹം, അത്ഭുതം. മറ്റൊരു പ്രധാനപ്പെട്ട അത്ഭുതം നമുക്ക് കാണാൻ സാധിക്കുന്നത് 1995 നടന്ന ജോൺ പോൾ രണ്ടാമൻ പാപ്പ അമേരിക്ക സന്ദർശനം നടന്ന ഒരു അത്ഭുതമാണ്. നമുക്കറിയാം, നമ്മൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും, അമേരിക്ക സന്ദർശിച്ച ജോൺ പോൾ രണ്ടാമൻ പാപ്പ തൻ്റെ ഷെഡ്യൂളുകളെല്ലാം മാറ്റിയിട്ട് പെട്ടെന്ന് അത് റീഅറേഞ്ച് ചെയ്തിട്ട് പറയുകയാണ്, എനിക്ക് അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട സെമിനാരി സന്ദർശിക്കണം. ആ സെമിനാരിയിലേക്ക് ചെന്നിട്ട് അദ്ദേഹം വളരെ വേഗത്തിൽ അവിടുത്തെ ചാപ്പലിലേക്ക് പ്രവേശിക്കുന്ന അവിടെ മുട്ടുമ്മിൽ നിന്ന് പ്രാർത്ഥിക്കുക. പെട്ടെന്ന് ആ അമേരിക്കൻ ഗവൺമെൻറ് സെക്യൂരിറ്റി പോയിൻറ്സ് അവിടേക്ക് കടന്നു വന്ന് അവിടെ മുഴുവനുമുള്ള സകല മനുഷ്യരെയും അവിടെ നിന്ന് ഒഴിവാക്കിയ ശേഷം അവരെ ശ്രദ്ധിക്കുന്നത് ഒരാൾ പോലും പാപ്പയുടെ സെക്യൂരിറ്റി സംബന്ധിച്ച് അവിടെ ഉണ്ടാകാൻ പാടില്ല. K9 എന്ന് പറയപ്പെടുന്ന ഒരു സ്പെഷ്യലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്നിഫർ ഡോഗ്സ്, ഒരു വ്യക്തിയുടെ സാന്നിധ്യം മണത്തറിയാൻ സാധിക്കുന്ന, അനുഭവിച്ചറിയാൻ സാധിക്കുന്ന വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള നായ്ക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ മിലിറ്ററി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട K9 എന്ന് പറയപ്പെടുന്ന ഒരു വ്യത്യസ്തേന നായികൾ, ആ പട്ടികൾ അവിടെ വന്നിട്ട് സക്രാറ്റിലേക്ക് നോക്കി ഉരക്കുക. പെട്ടെന്ന് സൈന്യം, ആ ബോഡി ഗാർഡ് വളരെ അസ്വസ്ഥരാകുന്നു, അവർ ഓടി കിടക്കുന്നു, അവർ ചുറ്റും നോക്കി പരിശോധിക്കുന്നു. പരിശോധിച്ചിട്ടിപ്പോൾ ആരെയും കണ്ടെത്താനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവരവസാനം തിരിച്ചറിയ, അപ്പോൾ ജോംബോൾഡാം പാപ്പ അവരോട് ചോദിക്കുന്നു, ഈ പട്ടിക്ക് ആ സക്രാറ്റിലിരിക്കുന്ന ദിവ്യകാരുണ്യത്തെ ഈശോയിൽ ഒരു വ്യക്തി അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു 6th sense ഉണ്ട്, പക്ഷെ നിങ്ങൾക്കതില്ലല്ലോ എന്ന് പറയുന്ന പാപ്പയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ഈശോ എന്ന വ്യക്തി, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ദൈവം, ഒരു വ്യക്തിയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന നായ്ക്കളെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വലിയ ദിവ്യാണ്യ അത്ഭുതമായിട്ട് പിന്നീട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സമയം. അത് നമ്മൾ വീണ്ടും കാണുന്ന ദിവ്യാണ്യ അത്ഭുതങ്ങളുടെ അനേകം പട്ടികൾ നമുക്ക് കാണാൻ സാധിക്കും. സുനാമി തിരകളെ തടഞ്ഞു നിർത്തിയ ദിവ്യകാരുണ്യം, പകർച്ചവ്യാധികളെ ഇല്ലാതാക്കിയ ദിവ്യകാരുണ്യം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദിവ്യകാരുണ്യം, അങ്ങനെ അനേകം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിൽ വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒന്നുണ്ട്. അത് ഇപ്രകാരമാണ്, 13 വർഷത്തോളം ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ജീവിച്ച അലക്സാൻഡ്രിയയിലെ മരിയ ദേ കോസ്റ്റ എന്ന് പറയപ്പെടുന്ന ഒരു സന്യാസിനി,
വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, 36 വർഷം ദിവ്യാനെ മാത്രം ഭക്ഷിച്ച് ജീവിച്ച തെരേസ ന്യൂമാൻ എന്ന് പറയപ്പെടുന്ന ജർമ്മനിയിലെ ഒരു സന്യാസിനി. വീണ്ടും 53 വർഷം ദിവ്യാനെ മാത്രം ഭക്ഷിച്ച് ജീവിച്ച ഫ്രാൻസിലെ ദൈവദാസിയായ മാർത്തേ റോബിൻ എന്ന് പറയപ്പെടുന്ന ഒരു സന്യാസി. അപ്പം ഇവരുടെയൊക്കെ ജീവചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ചിട്ട് ജീവിച്ചു, അത് ഒരു മനുഷ്യൻ്റെ ശരീരം കൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ മഹത്വത്തെ വിളിച്ചോതാൻ പറ്റുന്ന വലിയ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളായിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. നമുക്ക് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞു പോകാനാണെങ്കിൽ ഒരു ദിവസം ഒന്നും പോരാ എന്നുള്ളതാണ് സത്യം. ഈ ചിന്തകൾ അവസാനിപ്പിക്കുമ്പോൾ അസീസിലെ ഫ്രാൻസിസിനെ കുറിച്ച് നിക്കോസ് കസാന്തിസാക്കിസ് എഴുതിയ ദൈവത്തിൻ്റെ നിശ്വനം എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിലെ ഒരു സംഭവം കൂടി മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. സംഭവം ഇങ്ങനെ, ലിയോയുമായിട്ട് അസീസിലെ ഫ്രാൻസിസ് നടന്നു പോവുകയാണ്. പെട്ടെന്ന് ഫ്രാൻസിസ് ലിയോയോട് ചോദിക്കുന്നു, ലിയോ നിനക്ക് ദിവ്യക എന്നിവയ്ക്ക് വവ്വാലുകൾ ഉണ്ടായത് എങ്ങനെയാണെന്നറിയാവോ? അപ്പോൾ ലിയോ പറയുന്നത്, എനിക്കറിഞ്ഞുകൂടാ, ഇത് വിശ്വാസത്തെയോ സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട തർക്ക വിഷയമോ ഒന്നുമല്ല. ഫ്രാൻസിസ് എന്ന് പറയപ്പെടുന്ന പ്രപഞ്ച സ്നേഹിയുടെ ഭാവന, അതാണ് കസാന്തിസാക്കിസ് ഒഴിവാക്കുന്നത്. എന്നിട്ട് ഫ്രാൻസിസ് പറയുന്നത് എങ്ങനെയാണ്, ഒരിക്കൽ സക്രാരി അടയ്ക്കാനായിട്ട് വൈദികം മറന്നുപോയി, എലികൾ അതിനകത്തേക്ക് പ്രവേശിച്ചു, തുറന്നു കിടന്ന സക്രാരിക്കകത്ത് കയറി ദിവ്യകാരുണ്യം ഭക്ഷിച്ചു, പെട്ടെന്ന് ഇലകൾക്ക് ചിറക് മുളച്ചു, എലികൾ ചിറക് മുളച്ച് ആകാശത്തേക്ക് പറന്നുപോയി. അതാണ് വവ്വാലുകൾ. ഒരിക്കൽ കൂടി പറയുകയാണിത്, ഒരിക്കലും ഒരു ശാസ്ത്ര വിഷയമോ വിശ്വാസത്തെയോ ഒന്നുമല്ല. എങ്കിലും ഫ്രാൻസിസ് പറയാൻ ശ്രമിക്കുന്നൊരു ചിന്തയുണ്ട്, ദിവ്യകാരുണ്യം ഭക്ഷിക്കുന്നവന് ചിറക് മുളയ്ക്കും എന്നൊരു ചിന്ത. ദിവ്യകാരുണ്യം ഭക്ഷിക്കുന്നവന് ചിറക് മുളയ്ക്കും, സ്വർഗത്തിലേക്ക് പറന്നു വരാൻ പറ്റുന്ന ചിറകുകൾ നമുക്കും ദിവ്യകാരുണ്യം മുളപ്പിച്ച് നൽകട്ടെ. സ്വർഗത്തിലേക്ക് നമുക്ക് ദിവ്യകാരുണ്യത്തിലൂടെ പറന്നു വരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.